ഹരേ കൃഷ്ണ, നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കുചേല ദിനത്തെക്കുറിച്ചാണ്. കുചേല ദിനം എപ്രകാരം ആചരിക്കണമെന്നുള്ളതും കുചേല ദിനത്തിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആധ്യാത്മ്യ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി, ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച, എല്ലാ മാസത്തിലെയും ഏകാദശി, മുപ്പെട്ട് വ്യാഴാഴ്ച എന്നിവ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനമായ ദിനങ്ങളാണ്. ഇതിൽ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആചരിച്ചു വരുന്നു. സാന്ദീപിനി മുനിയുടെ ഗുരുകുലത്തിൽ ഒരുമിച്ചാണ് അവർ വിദ്യ അഭ്യസിച്ചിരുന്നത്. വിദ്യാഭ്യാസത്തിന് ശേഷം കൃഷ്ണൻ ദ്വാരകയിലേക്കും കുചേലൻ തൻ്റെ ദരിദ്രഗൃഹത്തിലേക്കും പോവുകയായിരുന്നു. ഭിക്ഷയാചിച്ച് കുടുംബം പുലർത്തിയിരുന്ന പൂർവികരുടെ അതേ വഴി തന്നെ കുചേലനും പിന്തുടർന്നു. കാലാന്തരത്തിൽ വിവാഹിതനാവുകയും സന്താനങ്ങളോടൊപ്പം കടുത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു പോരുകയുമായിരുന്നു കുചേലൻ. ദാരിദ്ര്യത്തിൻ്റെ അവശത അതിൻ്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന അവസരത്തിൽ ഒരു നാൾ ഭിക്ഷാടനം കഴിഞ്ഞ് ക്ഷീണിതനായി വന്ന് കുടിലിൽ വിശ്രമിക്കുമ്പോൾ തൻ്റെ പത്നിയോട് കുചേലൻ കൃഷ്ണനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ മാത്രമല്ല, പല അവസരങ്ങളിലും ഭഗവാന്റെ ലീലകൾ കുചേലൻ ഭാര്യയോട് വിവരിക്കാറുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അത് കേട്ടിട്ട് കുചേലൻ്റെ പത്നി പറഞ്ഞു, ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം, അങ്ങയുടെ സതീർത്ഥനാണല്ലോ കൃഷ്ണൻ. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങളും കുസൃതികളും മായാപ്രകടനവും ഒക്കെ അങ്ങ് വിവരിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ ദാരിദ്ര്യത്തിന് ഒരു അറുതി വരുത്താൻ ഒന്നുപോയി കണ്ടുകൂടെ കൃഷ്ണനെന്ന് കുചേലൻ്റെ പത്നി ചോദിച്ചു. അപ്പോൾ കുചേലൻ പറഞ്ഞു, അദ്ദേഹത്തെ നമ്മുടെ ദാരിദ്ര്യം പറഞ്ഞ് കേൾപ്പിച്ച് ആ മനസ്സുകൂടി എന്തിനാ വേദനിപ്പിക്കുന്നത്? നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ വിധിയാണ്, ഞാൻ പോകില്ല. ഇതിനായിട്ട് മാത്രമല്ല, ഈ ഉള്ളവനെ തിരിച്ചറിയുമോ ഭഗവാൻ എന്നുള്ളൊരു സംശയം കൂടി എൻ്റെ ഉണ്ടെന്ന് കുചേലൻ തൻ്റെ പത്നിയോട് തിരിച്ചു പറഞ്ഞു. അപ്പോൾ പത്നി പറഞ്ഞു, നമ്മുടെ കാര്യം പോട്ടെ, കുട്ടികൾ പട്ടിണി കിടന്ന് മരണാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു, അങ്ങൊന്ന് പോയി കാണൂ, നമ്മുടെ കൊടും ദാരിദ്ര്യത്തിൻ്റെ വിവരമെല്ലാം ഭഗവാനെ ധരിപ്പിക്കൂ. കുചേലൻ ചോദിച്ചു, അത് പോകുന്നത് ശരിയാകുമോ? മറ്റൊരാളോട് നമ്മുടെ ജീവിത പരാജയം പറയുക ശരിയാകുമോ? അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ തൻ്റെ പത്നിയുടെ നിർബന്ധത്തിന് വഴങ്ങി കുചേലൻ മനസ്സില്ലാ മനസ്സോടെ ഭഗവാനെ കാണാൻ ദ്വാരകയിലേക്ക് യാത്രയായി. ഭിക്ഷയാഴ്ച കിട്ടിയ കല്ലും മണ്ണും നെല്ലുമടങ്ങിയ അവിൽപ്പൊതിയുമായി അവിൽപ്പൊതി ഒരു തിണിയിൽ കിഴികെട്ടി കുചേലൻ കയ്യിൽ കരുതിയിരുന്നു. ഭഗവാൻ കൃഷ്ണൻ്റെ സ്വഭാവം നന്നായി അറിയാമായിരുന്ന കുചേലൻ കാണാൻ വരുമ്പോൾ തനിക്ക് എന്താ കൊണ്ടുവന്നതെന്ന് ഭഗവാൻ ചോദിക്കുമെന്ന് അറിയാമായിരുന്നു. ഇതല്ലാതെ മറ്റൊന്നുമില്ല, എന്തായാലും കഴിയുന്നതും കൊടുക്കാതിരിക്കുമെന്ന് തന്നെ ചിന്തിച്ചാണ് കുചേലൻ ഈ അവിൽപ്പൊതി കരുതിയത്. ദ്വാരകയിലെത്തിയ കുചേലനെ കണ്ട് ദ്വാരകാവാസികൾ കുചേലനെ കളിയാക്കി, ഏയ് ദരിദ്ര നാരായണ, നീ ഏത് ദേശക്കാരനാണ്? നിന്റെ വേഷഭൂതാദികൾ കണ്ട് ഞങ്ങൾക്ക് ലജ്ജ ജനിക്കുന്നു, നീ എന്തിനാണ് ദ്വാരകയിലേക്ക് വന്നത്? അങ്ങനെ പരിഹാസം കേട്ടുകൊണ്ട് മുന്നോട്ട് നടന്നപ്പോൾ കൃഷ്ണൻ്റെ കൊട്ടാരം കണ്ട് കുചേലൻ തിരികെ പോകാനൊരുങ്ങുമ്പോൾ വിവരമറിഞ്ഞ് കൃഷ്ണൻ കുചേലനെ ആദരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാവിധ ആതിഥ്യമര്യാദയും നൽകി കൃഷ്ണൻ തൻ്റെ സഹപാഠിയായ കുചേലനെ ആദരിച്ചു. കുശല സംഭാഷണത്തിനിടയിൽ കുചേലൻ മറച്ചു പിടിച്ചിരുന്ന അവിൽപ്പൊതി ഭഗവാന്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് നിർബന്ധപൂർവ്വം വാങ്ങി ഒരു പിടി കഴിക്കുകയും ചെയ്തു. വീണ്ടും ഭക്ഷിക്കാനായി തുനിഞ്ഞപ്പോൾ രുക്മിണീദേവി തടഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം ഭക്ഷിച്ചപ്പോൾ തന്നെ കുചേലന് വേണ്ടുന്ന സഹായം ലഭിച്ചു കഴിഞ്ഞിരുന്നു. വീണ്ടും ഭക്ഷിച്ചാൽ മഹാലക്ഷ്മി കുചേലൻ്റെ വീട്ടിലെത്തും. ഇതറിയാവുന്ന രുക്മിണീദേവി ശ്രീകൃഷ്ണ ഭഗവാനെ തടയുകയായിരുന്നു. അങ്ങനെ കുചേലൻ തൻ്റെ കുശലവും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് ഒരു സഹായവും ഭഗവാനോട് ചോദിച്ചുമില്ല. വൈമനസ്യം കാരണവും വന്നത് എന്താണെന്നുള്ളത് മറന്നുപോയതിനാലും കൃഷ്ണനോടൊപ്പം തൻ്റെ കാര്യങ്ങളും കഥകളും പറഞ്ഞ് ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേന്ന് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. വന്ന കാര്യം പറയാതെ വീട്ടിലേക്ക് പുറപ്പെട്ടു. നടന്ന് നടന്ന് തൻ്റെ വീടിനടുത്ത് എത്തിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അവിടെ തൻ്റെ കുടിൽ കാണാനില്ല, അവിടെ ദ്വാരകാപുരിയിലെ ഇതുപോലെയുള്ള കൊട്ടാരം നിൽക്കുന്നതായിട്ട് കണ്ടു. താൻ വഴിതെറ്റി വീണ്ടും ദ്വാരകയിൽ തന്നെ എത്തിച്ചേർന്നെന്ന് ഒരു നിമിഷം ചിന്തിച്ചു. അമ്പരന്ന് കൊട്ടാരമറ്റത്ത് തന്നെ നിന്ന കുചേലനെ അദ്ദേഹത്തിൻ്റെ പത്നി കണ്ടു. അവർ ഓടിച്ചെല്ലെന്ന് കുചേലനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും വന്നുവെന്നും ദാരിദ്ര്യം മാറിയെന്നും കുചേലൻ മനസ്സിലാക്കി. പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിച്ചു. കുചേലൻ ദരിദ്രനായി മാറാൻ ഒരു കാരണമുണ്ട്, അതെന്താണെന്നുള്ളതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സാധിക്കുമില്ല, എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ കുചേലന് കൊട്ടാരം തന്നെ നൽകിയ സ്ഥലം, അതായത് സുധാമാവ് താമസിച്ച സ്ഥലത്തെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. ഇതാണ് കുചേല ദിനം ആചരിക്കുവാനുള്ള കഥാസാരമായി ഭാഗവതത്തിൽ കാണുന്നത്.
ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് കുചേല ദിനം. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും അതുപോലെ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഈ ദിവസം ഭക്തജനങ്ങൾ അവിൽ സമർപ്പിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. അതുപോലെ സന്ധ്യ ദീപാരാധനയ്ക്ക് ശേഷം നിവേദിച്ച് അവിൽ പ്രസാദമായി കൊടുക്കുന്നതായിട്ടും കണ്ടുവരുന്നു. ഗുരുവായൂർ അതുപോലെ തൃശ്ശൂരിലെ തിരുവമ്പാടി അതുപോലുള്ള പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം വിശേഷമായ ചടങ്ങുകളുണ്ട് ഈ ദിവസം. കുചേല ദിനത്തിൽ ഗുരുവായൂരിലെ വിശേഷ വഴിപാടാണ് അവിൽ നിവേദ്യം. അവിൽ നാളികേരം, ശർക്കര, നെയ്യ്, ചുക്ക്, ജീരകം എന്നിവ ചേർത്താണ് നിവേദ്യം തയ്യാറാക്കുന്നത്. കുചേല ദിനത്തിൽ പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നിവയ്ക്ക് അവിൽ നിവേദിക്കും എന്ന പ്രത്യേകത കൂടിയുണ്ട്. ദാരിദ്ര്യം മാറുന്നതിനായി ഭക്തർ അവിലുമായി ഗുരുവായൂരപ്പനെ ദർശിച്ച് അനുഗ്രഹം നേടുന്ന ദിവസമാണ് കുചേല ദിനം. കുചേല ദിനത്തിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുചേലവൃത്തം കഥകളിയും വഴിപാടായി ഭക്തർ നടത്താറുണ്ട്. കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി കുചേല ദിനത്തിൽ ഭഗവാന് അവിൽപ്പൊതി സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കുടുംബത്തിൽ ഐശ്വര്യവും ക്ഷേമവും ഉണ്ടാകുന്നതിനൊപ്പം ദാരിദ്ര്യവും മാറുമെന്നുള്ളത് തീർച്ചയാണ്. ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണിത് ആചരിച്ചു വരുന്നത്, കുചേല ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. അപ്പോൾ സുഹൃത്ത് ബന്ധത്തിൻ്റെ ആഴവും പരപ്പും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കുചേല ദിനം. അപ്പോൾ സാധിക്കുമെങ്കിൽ എല്ലാവരും കുചേല ദിനം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക, ഭഗവാന്റെ യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും എല്ലാവിധ ആശംസകളും.